ത്യാഗ തളർന്നിരിക്കുക. ഏത് ഡോക്ടർ അബോർട്ട് ചെയ്തത്? ഡോക്ടറല്ല. പിന്നെ? ഒരു വയറ്റാട്ടിയാ. കഷ്ടം. എല്ലാവിധ മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും മണ്ടത്തരം ചെയ്തു അല്ലേ? ബ്ലീഡിങ്ങിനെ തുടർന്ന് സെപ്റ്റോസീമിയ എന്ന മാരക രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. ഡോക്ടർ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം. ഇല്ലീഗലായി നടത്തിയ അബോർഷൻ ആയതുകൊണ്ട് ഈ റിസ്ക് ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിയുടെ റിലേറ്റീവ്സിനെ അറിയിച്ച് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡോക്ടർ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ. വെരി സോറി. ഇത്തരം ഒരു കേസ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഡോക്ടർ പ്ലീസ്. ഐ എം വെരി സോറി. സിന്ധു, എന്താ ഇത്? ഓരോന്നാലോചിച്ച് ഇങ്ങനെ കരയരുതെന്ന് ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എഴുന്നേക്ക് വാ. നിന്റെ ഒരു കാര്യം, മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത് സിന്ധു, എന്ത് പറ്റി? സോഫിയ പോയ ഉടനെ ബാറ്റിനിവിടെ വന്നിരുന്നു. എന്നിട്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞു. എന്റെ ചേച്ചി, എന്റെ ചേച്ചി ഇതൊക്കെ അറിഞ്ഞു. സിന്ധു ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണോന്ന് പറഞ്ഞു. നീ ആരടിയാ ചോദിക്കാൻ? ഞാൻ ആരും ആകട്ടെ, ആ പാവം കുട്ടിയെ ഉപദ്രവിക്കരുത്. പാവം കുട്ടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. വിവരക്കേടുകൊണ്ട് അവൾ വല്ല തെറ്റും ചെയ്തു കാണും. ഒരു പ്രാവശ്യത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിച്ചൂടെ. ഒരു ശീലാവതി. വല്ലവനൊക്കെ കൂട്ടിക്കൊടുത്തിട്ട് വന്നിരിക്കുന്നു വക്കാലത്തിന്. എടുത്തള്ളേ, തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ പള്ളിയാണ് അടിച്ചോളെ. നീ എന്നെ പേടിപ്പിക്കാൻ വന്നില്ല. അങ്ങനെ എന്നെ കരുതിക്കോ. നിങ്ങളുടെ വൃത്തിയായിട്ട പെരുമാറ്റത്തിനെ ആ പാവം പെൺകുട്ടി നിന്ന് തരാത്തന്നെ ദേഷ്യമാണല്ലേ. കൊണ്ണിച്ചോറിയല്ലാത്ത പിശാജ്. നിന്നെ ഞാൻ എടുത്തോളാം അവിടെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരെയും പേടിച്ച് ആ പാവം ഇപ്പോൾ അവിടെ കിടന്ന് കരയുകയായിരിക്കും. ഇനി അവൾക്ക് വേണ്ടത് കുറെ ആശ്വാസമാണ്. Oh.
സിന്ധുവിടെ? ഇവിടുന്ന് രാവിലെ പോയല്ലോ. Mole! Mole! Ayo!